Welcome back to Bluebell, your doctor program. And in the Bluebell Medical Center, Dr. Naveen Thomas is our guest. Dr. Naveen is orthodontist and we are talking about how to manage gummy smile. ഡോക്ടർ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0529611333. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഗമ്മി സ്മൈലിനെ പറ്റിയാണ്. ആൻഡ് ഗമ്മി സ്മൈലിൻ്റെ ഒരു വീഡിയോയുടെ നമുക്ക് കണ്ടിട്ട് കാണാം നമുക്ക്. ഓക്കേ, സോ ഇത് ആക്ച്വലി ഈ ഗമ്മി സ്മൈൽ അല്ലാതെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ ഇംപ്ലാന്റ്സ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പല്ലിൻ്റെ അവിടെ ഒരു പല്ലിന് വിടവുണ്ട്, അവിടെ ഒരു പുതിയ പല്ല് വെക്കണമെന്ന് താല്പര്യം ഇല്ല, ബാക്കിലെ പല്ല് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാം ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പല്ല് വെക്കുക എന്നുള്ളതാണ് ഒരു സിംപ്ലസ്റ്റ് ഓപ്ഷൻ. പക്ഷെ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ബ്രേസസ് ഇടാൻ പറ്റും. അതാണ് ഈ മൈക്രോ ഇംപ്ലാന്റ്സിൻ്റെ ഒരു പുതിയ ബെനിഫിറ്റ്. അതാണ് ഇപ്പം നമുക്കൊരു പല്ല് മിസ്സിങ് ആണ്. ഇപ്പം പല്ല് മിസ്സിങ് ആകുമ്പോൾ നാച്ചുറലി നമ്മളൊരു ആർട്ടിഫിഷ്യൽ പല്ല് വെക്കുക എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമ്മൾ കുറച്ച് സമയവും സാവകാശവും ഒക്കെ കാണിച്ച് ഒരു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ മിസ്സിങ് ചെയ്തതിൻ്റെ പുറകിലത്തെ പല്ല് ചിലപ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറൽ നാച്ചുറൽ ഒരു പല്ലാണ് അവിടെ വരുന്നത്. അപ്പം മിക്കപ്പോഴും ചെയ്യുന്നത് ബാക്കിലെ പല്ലിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം കമ്പിയിടൽ ചികിത്സ എന്ന് പറയുമ്പോൾ പൊതുവെ നേരത്തെ പറഞ്ഞ ഈ പ്രൊക്ലൈൻഡ് അല്ലെങ്കിൽ മുന്നോട്ട് ഉന്തിയിരിക്കുന്ന പല്ലിനെ പുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഈ കമ്പിയിടൽ. ഇങ്ങനെയും കമ്പിയിടൽ ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു മിസ്സിങ് ടൂത്ത് ഉണ്ടെങ്കിൽ ബാക്കിലെ പല്ലുകൾ എന്ന് പറഞ്ഞാൽ അണപ്പല്ലുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ചിലപ്പോൾ അണപ്പല്ലാണ് മിസ്സായെന്നെങ്കിൽ അണപ്പല്ല് അതിൻ്റെ പുറയിലുള്ള രണ്ടാമത്തെ അണപ്പല്ലിനെ മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ആ സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ മൈക്രോ ഇംപ്ലാന്റ്സിൻ്റെ വേറൊരു അഡീഷണൽ അഡ്വാൻറ്റേജ്. ഇത് നമുക്ക് ഫ്രണ്ടിലുള്ള പല്ലുകൾക്കും ചെയ്യാം. പിന്നെ തീർച്ചയായും ഫ്രണ്ടിലുള്ള പല്ലുകൾക്കും ഒക്കെ ചെയ്യാം. ഫ്രണ്ടിലെ പിന്നെ അധികം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഫ്രണ്ടിലെ പല്ലുകളിൽ ഒരു സിമെട്രി ഉണ്ട്. നമ്മൾ സെൻട്രൽ ഇൻസൈസ്, ലാറ്ററൽ ഇൻസൈസ്, കനൈൻ. അപ്പം നമ്മൾ സെൻട്രൽ ഇൻസൈസർ ഇരിക്കേണ്ട പൊസിഷനും ലാറ്ററൽ ഇൻസൈസർ ഇരിക്കേണ്ട കനൈൻ ഇരിക്കുന്ന എല്ലാം നമുക്കൊരു കോമൺ മാന് പോലും ആ ഈവെന്തോ പല്ല് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ വൈസ് ആ പല്ല് അറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഈ ബാക്ക് ഒരു റയർ സിറ്റുവേഷനിലാണ് ഇത് ചെയ്യുന്നത്. ബാക്കെന്ന് പറയുമ്പോൾ നമുക്ക് ചവയ്ക്കേണ്ട പല്ലുകളാണല്ലോ. അപ്പോൾ അത് നമുക്ക് മൂന്ന് അണപ്പല്ല് ശരാശരി കാണും. ചിലപ്പോൾ നമ്മൾ കൊച്ചിലെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഒരു അണപ്പല്ല് ചിലപ്പോൾ കേടായി പോയി കാണും. അത് ചിലപ്പോൾ അടയ്ക്കാൻ അല്ലെങ്കിൽ പല്ല് ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് ഡെന്റിസ്റ്റ് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ആ പല്ലെടുത്ത് പോയെന്നിരിക്കാം. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ അണപ്പല്ലിനെ കൊണ്ടുവരാൻ ഇത് നല്ല ഒരു രീതിയാണ്. ഉള്ളി തേങ്ങ് നമുക്ക് ഇച്ചിരി സമയവും സാവകാശവും വേണം. ഇൻഫാക്റ്റ് ചിലപ്പോൾ പേഷ്യൻസ് വേണം. അതെ, ഇൻഫാക്ട് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചാർജസ് ചിലപ്പം സെയിം തന്നെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ അത് നോക്കുമ്പോൾ ഉള്ളി ടൈം ഈസ് എ പ്രോബ്ലം. ചാർജസ് ഒക്കെ ഏകദേശം ഇപ്പം ഇംപ്ലാന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എയ്ഡാണ്, അല്ലാതെ ഒരു അഡീഷണൽ കോസ്റ്റ് ഫാക്ടർ അല്ല. ഇതൊരു ന്യൂ ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു ഇറ്റ് ഈസ് ആഡിങ് ഓൺ ടു ദ ഫിക്സ്ഡ് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേഷ്യൻസിലെ പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. യാ, നമുക്ക് നോക്കാം. ഒരു പേഷ്യൻ്റിൽ നമുക്ക് ഇതുപോലെ മോണ പൊങ്ങിയിരുന്ന ഒരു പേഷ്യൻ്റിനെ തന്നെ അത് കാണാം. ഓക്കെ. അപ്പൊ ഈ മോണഭംഗി ഈ പറഞ്ഞ പേഷ്യന്റ് ആക്ച്വലി ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അതിനുപരിയായിട്ട് ഇതിന് ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള ഒരു ഭയം പേടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം പെട്ടെന്നൊരു ഒരു പേഷ്യൻറ്റോട് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് നമുക്കറിയാമല്ലോ, ഒരു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരു ഒരു ഭയങ്കര ഭയാനകമായ സംഭവമായിരിക്കും. അപ്പോൾ ഇപ്പം ഈ ഇതിനകത്ത് നമ്മൾ ഈ പേഷ്യൻ്റിൽ നമ്മൾ ഞാനിതുപോലെ ഫിക്സഡ് ബ്രേസസ് ഇട്ടു. അപ്പോൾ നമ്മൾ ചെയ്ത ഇത് ഇതുപോലെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോണയുടെ അവിടെ ഒരു അടുത്ത പോട്ടെ, അടുത്ത ഒരു പിക്ചർ പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇത് മോണയുടെ
മോണയുടെ ഭാഗത്തായിട്ട് ഇതുപോലൊരു സ്ക്രൂ പ്ലേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഈ പല്ലിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ ആക്ച്വലി ഈ മോണ പൊങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ആ ഈ മോണയും പല്ലും കൂടെ ഒരുമിച്ച് താക്കാനായിട്ട് ശസ്ത്രക്രിയ പറഞ്ഞു. അപ്പോൾ അതിന് പേഷ്യൻറ്റിന് താല്പര്യമില്ലായിരുന്നു നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങിച്ചു. ബിക്കോസ് ഇതിനകത്ത് പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇതുപോലെ മൈക്രോ ഇംപ്ലാൻസ് ട്രീറ്റ്മെൻറ്റിൽ ഒരു അടുത്ത പിക്ചറിലേക്ക് നമുക്ക് പോകാം. ഈ പേഷ്യൻ്റ് ഇനീഷ്യലി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആദ്യത്തെ പിക്ചർ നോക്കി അറിയാം മോണയെല്ലാം വളരെയധികം പൊങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ നോക്കി അറിയാം മോണയും പല്ലും താന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ പേഷ്യൻ്റ് നമുക്ക് നാല് പല്ലെടുത്തു. നാല് പല്ലെടുത്തിട്ടാണ് നമ്മൾ ഈ മോണയും പല്ലും കൂടെ നേരത്തെ കാണുന്ന പോലെ മൈക്രോ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് അതിനെ ബാക്കിലോട്ട് സെറ്റ് ചെയ്തത്. അടുത്ത പിക്ചർ കാണാം നമുക്ക്. ഇത് വേറൊരു സൈഡ് വ്യൂ ആണ്. അതെ, മൊത്തം എല്ലാ സൈഡിൽ നിന്നും മേളി രണ്ടും താഴെ രണ്ടും എടുത്തു. അപ്പൊ ആ അപ്പൊ ആ കിട്ടുന്ന ഒരു ഗ്യാപ്പിലേക്ക് ഈ മൈക്രോ ഇംപ്ലാന്റുമായിട്ട് നേരത്തെ കണ്ട പടത്തിലെ പോലെ മൈക്രോ ഇംപ്ലാന്റുമായിട്ട് കണക്ട് ചെയ്ത് പല്ലിന്റെ കൂടെ മോണയും കൂടെ നമ്മൾ ബാക്കിലോട്ട് സെറ്റ് ചെയ്തു. അടുത്ത പിക്ചർ കാണാം നമുക്ക്. അപ്പൊ ഈ പേഷ്യന്റ് ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അതെ, ചികിത്സ ചെയ്ത് കഴിഞ്ഞ ആദ്യത്തെ പിക്ചറിൽ നമ്മൾ നോക്കി അറിയാം പല്ല് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ്. അപ്പം അത് ഇത് ഈ പേഷ്യന്റ് അടുത്ത പിക്ചറിലേക്ക് നമുക്ക് പോകാം. അതെ അതെ, ആദ്യത്തെ പിക്ചർ നോക്കിയാല് ആ പേഷ്യന്റ് ചുണ്ട് ശരിക്കും അടയ്ക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പല്ലും മോണയും കൂടെ മുന്നോട്ട് തള്ളി നിൽക്കുന്നത് കാരണം. അപ്പൊ അടുത്ത പിക്ചറിൽ നോക്കി അറിയാം ലിപ്സ് എല്ലാം റിലാക്സ്ഡ് ആയിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ശരിക്കും. അതെ, അപ്പം ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടറും ശസ്ത്രക്രിയയുടെ കോസ്റ്റ് ഫാക്ടറും ഈ മൈക്രോ ഇംപ്ലാന്റും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പം കേസ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതിനേക്കാൾ ഭയാനകമായ മുഖമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പാടായിരിക്കാം. അതെ, അതിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പറയും, ഡോക്ടേഴ്സ് പറയുള്ളൂ എങ്ങനെ വേണം. അപ്പൊ ഇതല്ലാതെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്? മൈക്രോ ഇംപ്ലാന്റ് നമ്മൾ കണ്ടു, അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നേരത്തെ നിങ്ങൾ കണ്ട പടത്തിലെല്ലാം പല്ലേൽ കമ്പി ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇപ്പോൾ പുതിയ ഇതായിട്ട് വന്നേക്കുന്നത് പല്ലിന് അകത്ത് കമ്പി ഇടുക. അപ്പോൾ നമ്മൾ പല്ല് കമ്പി അല്ലെങ്കിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ട് എന്ന് ഒരു സാധാ വ്യക്തികൾക്കൊന്നും മനസ്സിലാകുകയില്ല. അപ്പം ഇത് അതിന് പറയുന്നത് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലിംഗ്വൽ എന്ന് പറയുന്നത് അകത്ത് നാക്കിൻ്റെ ഒരു ഇതിനാണ് ലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പല്ലിൻ്റെ ഫ്രണ്ടിൽ നിന്നും അകത്ത് ആണ് ഇത് വരുന്നത്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. ഇത് സോ എല്ലായിടത്തും ഇതിൻ്റെ ഒരു ഒരു ട്രെയിനിങ് ഒന്നും അത്ര ആയിട്ടില്ല. പർട്ടിക്കുലർലി ഇപ്പോൾ ടോപ്പ് മോഡൽസും ടി വി പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ബട്ട് കോസ്റ്റ് ഫാക്ടർ ഉണ്ട്. പിന്നെ അതല്ലാതെ പുതിയ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ പണ്ട് ഉള്ള പേഷ്യൻസിന് ടൂത്ത് കളേർഡ് ബ്രേസസ് ഒന്ന് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ അതേ കളറിലുള്ള ബ്രേസ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ വളരെ ദൂരെ നോക്കിയാൽ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടെന്ന് ഉള്ള കാര്യം ശരിക്ക് മനസ്സിലാകാൻ പറ്റുകയില്ല. അപ്പം വളരെ ക്ലോസ് റേഞ്ചിലെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആക്ച്വലി ഇതിനകത്ത് പിന്നെ ഒരു പുതിയ പുതിയതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ മോണയുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളെല്ലാം വളരെ കൊച്ചിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫങ്ഷണൽ അപ്ലയൻസ് എന്ന് പറയും. ഡോക്ടർ നവീൻ ആണ് നമ്മുടെ കൂടെ സംസാരിച്ചോളൂ. ഹലോ, പേര് പറയൂ. പറഞ്ഞാട്ടെ. ഓക്കേ ഡോക്ടർ, എന്റെ കുട്ടിക്ക്
ആ പറഞ്ഞാട്ടെ. ഓക്കെ, 7 വയസ്സേ ഉള്ളൂ അല്ലേ? പല്ല് പൊങ്ങിയിരിക്കുന്നു എന്നൊരു സംശയം അല്ലേ? ഓക്കെ, ഇപ്പൊ 7 വയസ്സെന്ന് പറയുമ്പോൾ പാൽപ്പല്ലെല്ലാം പൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിലത്തെ പല്ല് പൊഴിഞ്ഞു പോയിട്ട് പെർമനന്റ് പല്ല് ഏകദേശം ഇറങ്ങി വന്ന ഒരു സാഹചര്യത്തിൽ ആണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ഇതിന് പറയുന്നത് ഒരു ട്രാൻസിയൻറ്റ് സ്റ്റേജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ഇതൊരു ഇതൊരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പം ഇങ്ങനെ ആ ഒരു പൊസിഷനിൽ ചിലപ്പോൾ പല്ലുകളുടെ ഇടയിൽ വിടവ് കാണാം, ചിലപ്പോൾ പല്ല് ചെറുതായിട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ഉള്ളൂ. വൺസ് ഇന് ഒരു 3 മന്ത്സ് കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ ആ ഡെൻറ്റിസ്റ്റ് അത് നോക്കിയിട്ട് ഈ പറയുന്ന ഈ ഇതിനെ ശരിക്കും യഥാർത്ഥത്തിൽ പറയുന്നത് ട്രാൻസിയൻറ്റ് മാലൊക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഇത് മാലൊക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിര തെറ്റുക അല്ലെങ്കിൽ ക്രമം തെറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറക്റ്റ് ആകണം. ആ ഒരു സ്റ്റേജ് ഇതാകുന്നില്ല എങ്കിൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഒരു ചികിത്സ ഇതിനകത്ത് ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജ് ഒരു ട്രാൻസിയൻറ്റ് ഫേസ് ആണ്. അത് നോർമലൈസ് ചെയ്യാനാണ് 90% ചാൻസ് അതാണ്. ഒരു പിന്നെ ഒരു 10% ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചികിത്സ ചെയ്യാം എന്നേ ഉള്ളൂ. തീർച്ചയായും യാതൊരു ക്ലിപ്പ് ഇടുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഇത് ബിക്കോസ് പല്ല് പൂർണ്ണമായിട്ട് മുളച്ചു വന്നിട്ടില്ല, അതിൻ്റെ വേരുകളൊന്നും പൂർണ്ണമായി അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇതിൽ ക്ലിപ്പ് ഇട്ടാൽ പല്ലുകളുടെ വേരുകളുടെ പൂർണ്ണത അതിനെ ബാധിക്കും. ബിക്കോസ് അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതൊരു ട്രാൻസിയൻറ്റ് ഫേസ് ആയിട്ട് തന്നെ എടുക്കുക, ഒരു താൽക്കാലിക ഫേസ് ആയിട്ട് എടുത്തിട്ട് ഒരു 1 in 3 months കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ 7 വയസ്സെന്നല്ലേ പറഞ്ഞു, ഒരു 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 2 years അത് നോർമലൈസ് ആകണം. അതേ ഉള്ളൂ, അതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലും ഇച്ചിരി ലേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിലോട്ടാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ബിക്കോസ് യങ് ഏജ് 12 years ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 years കഴിയുമ്പോൾ പിന്നെയും ചേഞ്ചസ് വരുന്നു എന്നുള്ള ഒരു ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു 14 onwards ആണ് ബെറ്റർ ടൈം. സോ അത് കഴിഞ്ഞ് പിന്നെ ചേഞ്ചസ് വരും, പക്ഷെ വളരെ മൈനറായിട്ടാണ് വരുന്നത്. പക്ഷെ അപ്പം യങ് ഏജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താടിയെല്ലിൻ്റെ പ്രോബ്ലവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മോണയുടെ പ്രോബ്ലവും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫങ്ഷണൽ അപ്ലയൻസ് എന്നുണ്ട്. പക്ഷെ അപ്പം അത് ഈ നേരത്തെ കോളർ നേരത്തെ കോളർ പോലെ ഹലോ ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ നവീൻ ആണ് നമ്മുടെ കൂടെ സംസാരിച്ചത്. പേര് പറയൂ. ഓക്കെ, സംസാരിച്ചോട്ടെ. അതെ, ഓക്കെ. ഇപ്പം 12 വയസ്സെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഡെന്റിസ്റ്റിനെ സമീപിക്കേണ്ട ആവശ്യകതയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അല്ല. അപ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ ഡെൻറ്റിസ്റ്റിന് ചിലപ്പോൾ അതൊരു ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പല്ലേ കമ്പി ഇടുന്ന വിദഗ്ധനിലേക്ക് ഇത് റെഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഓർത്തോഡോണ്ടിസ്റ്റ് കാണുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് പല്ലിൻ്റെ അളവ് എടുത്ത് നോക്കുക, മുഖത്തിൻ്റെ എക്സ്റേ എടുക്കുക, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ പല്ല് മാത്രമാണോ പൊങ്ങിയിരിക്കുന്നത് അതോ പല്ലും മോണയും പൊങ്ങിയിരിപ്പുണ്ടോ. അങ്ങനെ പല്ല് മാത്രം പൊങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ അളവെല്ലാം എടുത്ത് എക്സ്റേ എല്ലാം എടുത്ത് നോക്കിയിട്ട് പല്ലേൽ ബ്രേസസ് ഇട്ടാൽ പല്ല് നിരയിലാകുമോ, അല്ലെങ്കിൽ പല്ല് ബ്രേസസിൻ്റെ കൂടെ പല്ല് എടുക്കേണ്ട ആവശ്യമുണ്ടോ, പുറകിലത്തെ പല്ല് എടുത്തിട്ട് എടുക്കണോ എന്നുള്ളതൊക്കെ എക്സ്റേയും അളവും ഒക്കെ എടുത്ത് നോക്കി പൂർണ്ണമായി പരിശോധിച്ചിട്ട്
ചെയ്യുള്ളൂ. എന്നാൽ ഈ 12 വയസ്സിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ചില ചില സാഹചര്യത്തിൽ പല്ല് പല്ല് അത് കേസ് അനുസരിച്ചാണ്. അത് പല്ല് നിരതെറ്റിയിരിക്കുമ്പോൾ അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ പല്ലുകളും ചെറിയ മോണയും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ പല്ലുകൾക്കും നല്ല ക്രമമായിട്ട് ഇരിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിൻഭാഗത്തുള്ള പ്രീമോളാസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അണപ്പല്ലിന് തൊട്ട് മുമ്പിലുള്ള ഒരു പല്ല് എല്ലാ സൈഡിൽ നിന്നും മേളത്തു നിന്ന് താഴത്തു നിന്ന് ഒരു പല്ലെടുത്ത് ആ വിടവിലേക്ക് ബാക്കിയുള്ള പല്ലുകൾ, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകൾ ക്രമമായിട്ട് നിരയിലെ ആക്കുക എന്നുള്ളതാണ് ഒരു ചികിത്സാ രീതി. പിന്നെ ചില ചില സാഹചര്യത്തിൽ നമ്മൾ പല്ലെടുക്കാതെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ മോണ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ മോണ ചെറുതാന്ന് പറഞ്ഞല്ലോ, മോണ ചെറുതും പല്ല് വലുതും, ചില സാഹചര്യത്തിൽ നമ്മൾ മോണ വികസിപ്പിക്കാനായിട്ടുള്ള ചികിത്സയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മോണ വലുതാക്കി ഈ എല്ലാ പല്ലുകളെയും ആ മോണയുടെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഈ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഇരുത്തുക. ഇത് ഏറ്റവും നല്ല ഏജ് 12 വയസ്സ് നിങ്ങളൊരു ഡെന്റിസ്റ്റ്, എത്രയും ഡെന്റിസ്റ്റിനെ കാണിക്കുക. ബിക്കോസ് അന്നെങ്കിലേ ഇതിനകത്ത് ഇപ്പം ഈ ഏജിൽ ഒരുപാട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ പോലെ പല്ല് എടുക്കാതെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ ഓപ്ഷൻസ്. അതേസമയം നമ്മൾ ഈ ഒരു പ്രായം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മോണ എക്സ്പാൻഡ് ചെയ്യുന്ന, മോണ വികസിക്കുന്ന ചികിത്സ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ പല്ലെടുക്കാതെ തീർച്ചയായും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പം എന്തായാലും ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചത് ഗംസ് വലുതാക്കാനുള്ളത് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അല്ലേ, പല്ല് അഡ്ജസ്റ്റ് ആവും. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആക്ച്വലി അത് പറയുന്നത് എക്സ്പാൻഷൻ എന്ന് പറയും. അത് പക്ഷേ ഈ നേരത്തെ കോളർ പറഞ്ഞ പോലെ അതൊരു 12 ഇയേഴ്സിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യും, മോണ വലുതാക്കാം. യങ് ഏജിലേ പറ്റുള്ളൂ. പക്ഷെ അപ്പം എക്സ്പാൻഷൻ പിന്നെ പ്രായമായി കഴിയുമ്പോൾ പറ്റൂല. അപ്പം ഈ പക്ഷെ എന്ന് വെച്ചുകൊണ്ട് എല്ലാ കേസും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഐഡിയൽ കേസ് ഏതാന്ന് ചോദിച്ചാൽ സ്മോൾ ഗംസ് അല്ലെങ്കിൽ ആൻഡ് ലാസ്റ്റ് ടീത്ത് അതാണ്. ബട്ട് ഈ പറയുന്ന മാതിരി എല്ലാ കേസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ, ഡിസ്കണക്ട് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അത് എല്ലാത്തിനും പറ്റില്ല, ഒരു സ്റ്റഡി നടത്തിയിട്ട് വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പോൾ പ്രത്യേകിച്ച് പല്ലിൻ്റെ അളവ് എടുത്ത് നോക്കും, ഇംപ്രഷൻ എടുത്ത് സ്റ്റഡി മോഡൽ എടുത്തിട്ട് നമുക്ക് എല്ലാ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു നോംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന ഇത്ര ഇത്ര പല്ലുകൾക്ക് ഇത്ര ഇത്ര ഗംസിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്. അപ്പം ആ നോംസിൽ നിന്ന് ഒത്തിരി മാറി പോവുകയാണെങ്കിൽ പിന്നെ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള. അപ്പം ഈ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ലിമിറ്റുണ്ട് നമുക്ക്. അങ്ങനെ ഒരു ലിമിറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു മാക്സിമം എക്സ്പാൻഷൻ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ളത് 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച ഒരു 1 സെന്റിമീറ്ററാണ്. അപ്പോൾ അതിനപ്പുറമുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കേസ് സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ പേഷ്യൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് റുട്ടീൻ ചെക്കപ്പ് നല്ലതായിരിക്കും. ബിക്കോസ് ഡിഫറെൻ്റ് ഏജിൽ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വി ഹാവ് എ കോളർ നോക്കാറുണ്ട്. ഹലോ, ഹലോ, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ നവി നമ്മുടെ കൂടെ ഉണ്ട്. പേര് പറയൂ, ആരാണ്? മനസ്സിലാ. ഓക്കെ, സംശയം ചോദിച്ചു. മഞ്ജുള പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മഞ്ജുളക്ക് എത്ര വയസ്സുണ്ട്? 28. അപ്പം 28 ഇയേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് വേറെ കുറേ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ കാണാം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ മോണ, ദാറ്റ് ഈസ് ഗംസ്. നമ്മുടെ ഗംസ് എന്ന് പറയുന്നത് ഗംസ് ആണല്ലോ നമുക്ക് പല്ലിന് ബലം തരുന്നത്.
അപ്പോൾ ഈ ഗമ്മിൽ ചെറിയ തോതിലുള്ള ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏജ് ഏജിങ് ആയിട്ട് നമ്മളിപ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം പോലെ ഗംസിലും ചെറിയ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ ഗംസ് ലൂസാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഏജ് റിലേറ്റഡ് ഡീജനറേഷൻ വരുമ്പോൾ പല്ലുകൾക്ക് ഇത് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയാണ്. അതിന് ഞങ്ങൾ പറയുന്നത് പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പല്ലുകൾ ചെറിയ ബലക്ഷയം വളരെ മൈന്യൂട്ട് പേടിക്കേണ്ട രീതിയിലല്ല, വളരെ മൈന്യൂട്ടായിട്ടുണ്ടാകുന്ന ചെറിയ മോണയ്ക്കുണ്ടാകുന്ന ബലക്ഷയം കൊണ്ട് പല്ലുകൾ ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും ഒക്കെ തള്ളലുകൊണ്ട് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ്. അതും ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് ചെയ്യേണ്ടത് ആദ്യമേ ഒരു മോണരോഗ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഗംസ് സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ട് ഗംസിനെ എങ്ങനെ നമ്മൾ സ്ട്രോങ് ആക്കാൻ പറ്റും, അത് ചിലപ്പോൾ ബ്രഷിംഗ് ഉണ്ട്, പിന്നെ ഗമ്മിൻ്റെ ചില ചെറിയ തോതിലുള്ള സർജറീസ്, ഗമ്മിൻ്റെ ഡീപ്പ് സ്കെയിലിംഗ് ക്ലീനിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഗംസ് നല്ല സ്ട്രോങ് ആകും. എന്നിട്ട് ഒരു മോണരോഗ ചികിത്സ വിദഗ്ധൻ സർട്ടിഫൈ ചെയ്ത് ഗംസ് സ്ട്രോങ് ആണെങ്കിൽ പല്ലയിൽ കമ്പിയിട്ട് അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും തീർച്ചയായും ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന ചികിത്സാ രീതികളാണ്. ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഇത് ഒരു പ്രത്യേകതയായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഇത് എല്ലാവർക്കും വരുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് വളരെ കോമൺ ആണ്. ഇതൊരു വലിയ പ്രോബ്ലമായി അല്ല. ഓക്കേ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പം കുറേ മുമ്പോട്ട് പോയി. നമ്മൾ ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻ്റ് ആണ്, ഏതൊക്കെ അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ്. ബേസിക്കലി ഇത് ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻസ് ആണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ഈ മൈക്രോ ഇംപ്ലാൻസ് ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് കോസ്റ്റ് ഫാക്ടറും അധികം വരുന്നില്ല. പിന്നെ ഒരു മീഡിയം ലെവലിലുള്ള എല്ലാ കോംപ്ലിക്കേറ്റഡ് കേസസും ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രേസസ് ഇടുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അടുത്ത് വന്നിട്ട്. അത് അതിന് പറയുന്നത് പിന്നെ ടൂത്ത് കളേർഡ് ബ്രേസസ്. അത് പറയുമ്പോൾ ബേസിക്കലി സെറാമിക് എന്നും പറഞ്ഞൊരു സെറാമിക് വെച്ചിട്ടാണ് ഈ ബ്രേസസ് ഉണ്ടാകുന്നത്. അപ്പൊ സെറാമിക്കിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ We have a call. Okay. Hello. 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 Hi. Welcome to your doctor. Doctor Naveen നമ്മുടെ കൂടെ ഉണ്ട്. ആരാ സംസാരിക്കുന്നത്? Okay. സംശയം ചോദിച്ചു. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലൂബെല്ലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ സെറാമിക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെച്ചാണ് ഈ ബ്രേസസ് വരുന്നത്. അപ്പോൾ സെറാമിക്കിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ട്രാൻസ്ലൂസൻ്റ് ആണ്. പിന്നെ അത് ഇനി ഏത് പല്ലിൻ്റെ ഏത് ഷെയ്ഡ്സും നമുക്ക് സെറാമിക്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി ടൂത്ത് കളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് ലൈക്ക് ലുക്ക് വരും. അപ്പോൾ അറിയില്ല. അതെ, അത് ആക്ച്വലി പുതിയ ചികിത്സാ രീതി എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ ചികിത്സാ രീതി ഇപ്പം ഒരു 20 വർഷത്തോളം ഉണ്ട് ഈ സെറാമിക് ബ്രേസസ് പക്ഷേ ആ ഒരു 20 വർഷം മുമ്പ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് ഇന്നിപ്പം ഹൈലി പ്രൈസ്ഡ് അല്ലെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ളത് പോലെയായിരുന്നു അത്. പിന്നെ ഇപ്പോൾ അത് ഇപ്പോൾ ഒരു അഫോർഡബിൾ ആയി. അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്ക് തീരില്ല. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, കുറേ അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഒരു എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ചോദിച്ച് നമുക്ക് സംസാരിച്ചത് തീരാനൊക്കില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റാം. ആൻഡ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം ഡോക്ടർ നവീൻ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ബ്ലൂബെൽ മെഡിക്കൽ സെൻറ്ററിലാണ് ഡോക്ടർ നവീൻ. ആൻഡ് നമ്മൾ ഡോക്ടറിനെ
ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്യൂബൽ നമ്പർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. താഴെ തന്നിരിക്കുന്ന നമ്പറാണ് 0529611333. ആൻഡ് എല്ലാ ഇൻഫർമേഷൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ശുഭരാത്രി.